أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടം എല്ലാ തരത്തിലും ജർമ്മൻ ഫാസിസത്തോട് സാമ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് അടുത്ത കാലത്തായി ഇന്ത്യൻ പരിസരങ്ങളിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിൽ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് സർക്കാർ ചെയ്തതുപോലെ ഭരണത്തിൽ സ്ഥിരതയുറപ്പിക്കാനും നാളിതുവരെയായി തങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ചില സംഘപരിവാർ അജണ്ടകളെ സാക്ഷാത്കരിക്കാനും എന്തു നെറികേടും ചെയ്യാൻ ഞങ്ങൾക്ക് ഒരറപ്പുമില്ലെന്ന് രാജ്യത്തെ ഫാസിസ്റ്റ് സർക്കാർ കൂടെ കൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഞെട്ടിക്കുന്ന ആ വാർത്ത കൂടി നാം കേട്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിലൊന്നായ മലബാർ സമരത്തിലെ നേതാക്കളായ വാരിയംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി, ആലി മുസല്യാർ എന്നിവരുൾപ്പെടെയുള്ള 387 രക്തസാക്ഷികളെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ നിഘണ്ടുവിൽ നിന്ന് നീക്കം ചെയ്യാൻ ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതിന് ICHR പറയുന്ന ന്യായം, മലബാർ സമരം സ്വാതന്ത്ര്യ സമര ചരിത്രമല്ലത്രേ, അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വഹിച്ചവരെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ പെടുത്താനും പറ്റില്ലത്രേ. എനിക്കിവിടെ ഓർമ്മ വരുന്നത്, ഒരു കളവ് 1000 തവണ പറഞ്ഞാൽ അത് സത്യമായി തീരുമെന്ന ഗീബൽസിയൻ സിദ്ധാന്തമാണ്. ഫാസിസ്റ്റ് ജർമ്മനിയിലെ ഹിറ്റ്ലറിന്റെ രാഷ്ട്രീയ പ്രചാരണ മന്ത്രിയായിരുന്നു ജോസഫ് ഗീബൽസ്. ആര്യൻ വംശജരെ ഒപ്പം നിർത്തി ഭരണത്തുറച്ച് ലഭിക്കാനും ജൂതവംശജരെ രാജ്യത്തു നിന്ന് പുറത്താക്കാനും ജൂതന്മാരടക്കമുള്ള ജർമ്മനിയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വസ്തുതകൾക്ക് നിരക്കാത്ത കള്ളപ്രചാരണങ്ങൾ ഗീബൽസിന്റെ നേതൃത്വത്തിൽ നിരന്തരം പടച്ചുവിട്ട് ആര്യവംശജരല്ലാത്തവരെ സമൂഹത്തിൽ നിന്നും ഒന്നിനും കൊള്ളാത്തവരായി ചിത്രീകരിച്ച് അതിലൂടെ തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നേടിയെടുത്ത ഫാസിസ്റ്റ് ജർമ്മനിയിലെ ഹിറ്റ്ലർ സർക്കാരിന്റെ അതേ ഗീബൽസിയൻ തന്ത്രങ്ങൾ തന്നെയാണ് വർത്തമാന ഇന്ത്യയിലെ ഫാസിസ്റ്റ് സർക്കാരും നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ അടക്കമുള്ള രാജ്യത്തെ വിവിധ ഭരണകൂട ഏജൻസികളിൽ സംഘപരിവാർ ആഭിമുഖ്യമുള്ളവരെ തിരുകിക്കയറ്റി തങ്ങൾ കാലങ്ങളായി കരുതി വെച്ച ഫാസിസ്റ്റു സംഘപരിവാര അജണ്ടകൾ നടപ്പിലാക്കാനാണ് ഇന്ന് രാജ്യത്തെ ഫാസിസ്റ്റ് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ നിയോഗിച്ച 3-അംഗ സമിതി ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ച് മലബാർ സമരം ബ്രിട്ടീഷ് വിരുദ്ധ സമരമല്ലെന്ന കണ്ടെത്തലിൽ എത്തിയിരിക്കുന്നതിനു പിന്നിൽ വ്യക്തമായ സംഘപരിവാര ഫാസിസ്റ്റ് അജണ്ടയുണ്ടെന്നുറപ്പാണ്. ICHR നിയോഗിച്ച ഈ 3-അംഗ സമിതിയുടെ പല കണ്ടെത്തലുകളും വിചിത്രമാണെന്ന് ചരിത്ര വസ്തുതകൾ പരിശോധിച്ചാൽ ആർക്കും ബോധ്യപ്പെടും. 1921 മലബാർ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നില്ലെന്നും ഖിലാഫത്ത് സംസ്ഥാപനവും മതപരിവർത്തനവും ലക്ഷ്യം വെച്ചുള്ള മതമൗലികവാദികളുടെ സമരം മാത്രമായിരുന്നു അതെന്നുമാണ് ICHR നിയോഗിച്ച 3-അംഗ പഠനസമിതി ഉന്നയിക്കുന്ന 1-ാമത്തെ വിചിത്രവാദം. എന്നാൽ 1921 മുതൽ 1922 വരെ മലബാർ ജില്ലയിൽ നടന്ന സമരങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നുവെന്നത് ബഹുഭൂരിഭാഗം വരുന്ന ഇന്ത്യൻ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും അംഗീകരിച്ച് രേഖപ്പെടുത്തിയ ചരിത്ര സത്യമാണ്. മലബാർ സമരകാലത്ത് മലബാറിലെ ബ്രിട്ടീഷ് പോലീസ് ചീഫ് ആയിരുന്ന ഹിച്ച്കോക്കും തന്റെ ദി ഹിസ്റ്ററി ഓഫ് മലബാർ റിബലിയൻ എന്ന ചരിത്ര പുസ്തകത്തിൽ ഇക്കാര്യം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ ചരിത്രത്തെ പച്ചയായി വക്രീകരിക്കാനാണ് രാജ്യത്തെ ഫാസിസ്റ്റ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. ICHR നിയോഗിച്ച 3-അംഗ സമിതി അംഗങ്ങൾ പറയുന്നത് പോലെ ഒരിക്കലും മതപരിവർത്തനത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നില്ല മലബാർ സമരം. മലബാർ സമരകാലത്ത് നിരവധി ദളിത് കീയാള വിഭാഗക്കാർ ഇസ്ലാം സ്വീകരിച്ചു എന്നത് സത്യമാണ്. പക്ഷേ അവരൊന്നും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായിരുന്നവരല്ല. മറിച്ച് ഹൈന്ദവ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന സാമൂഹിക അസമത്വങ്ങളും
ജാതീയ വിഭാഗീയതകളും സഹിക്കവയ്യാതെയായിരുന്നു അവർ സമത്വസുന്ദരമായ ഇസ്ലാമിലേക്ക് ചേക്കേറിയത്. അതുപോലെ തന്നെ മലബാർ ജില്ല വെട്ടിപ്പിടിച്ച് ഇവിടെ ഒരു മുസ്ലിം ഭരണകൂടം കെട്ടിപ്പടുക്കാൻ മുസ്ലിം നേതാക്കൾ ഒരിക്കലും ആഗ്രഹിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മലബാർ സമരത്തിൻ്റെ നേത്രനിരയിലും അണികളിലും കൂടുതൽ മാപ്പിളമാരായിരുന്നു എന്നത് നോക്കി ഒരിക്കലും ഇതൊരു ഖിലാഫത്ത് സംസ്ഥാപന സമരമായിരുന്നു എന്ന് പറയുന്നത് തികച്ചും അസംബന്ധമാണ്. അക്കാലത്ത് മലബാർ പ്രദേശത്തെ ജമ്മികൾക്ക് കീഴിലുള്ള കൃഷിയിടങ്ങളിൽ കുടിയാന്മാരായി കൂടുതലും ജോലി ചെയ്തിരുന്നത് മാപ്പിള കർഷകരായിരുന്നു എന്നതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെയും ബ്രിട്ടീഷുകാരെ പിന്തുണച്ചിരുന്ന ജമ്മികൾക്കെതിരെയുമുള്ള പോരാട്ടങ്ങളിൽ മാപ്പിളമാരുടെ സാന്നിധ്യം കൂടുതലായി ഉണ്ടായിരുന്നത്. ഇതേ സമയത്ത് മാപ്പിളമാരെ കൂടാതെ ദളിത് സമൂഹവും ഹൈന്ദവ സമൂഹത്തിലെ കീജാതിക്കാരും മലബാർ സമര പോരാട്ടങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. എം പി നാരായണമേനോൻ, കാപ്പാട് കൃഷ്ണൻ നായർ, പാണ്ടിയാട്ട് നാരായണൻ നമ്പീശൻ തുടങ്ങിയ നിരവധി നേതാക്കൾ മലബാർ സമരത്തിൻ്റെ നേതൃരംഗത്തുമുണ്ടായിരുന്നു. മലബാർ സമരങ്ങളിൽ അംഗബലത്തിൽ മാപ്പിളമാർ കൂടുതലുണ്ടായതും ബ്രിട്ടീഷുകാരെ കൂടാതെ സമരക്കാർ ഏറ്റുമുട്ടിയ ബ്രിട്ടീഷ് പാദസേവകരായിരുന്ന ജമ്മികൾ കൂടുതലും ഹൈന്ദവ സമൂഹത്തിൽ പെട്ടവരായതുമാണ് മലബാർ സമരത്തിന് ഒരു മതകീയ പരിവേഷം കിട്ടാൻ കാരണമായതെന്ന് പല ചരിത്രകാരന്മാരും അവരുടെ ചരിത്ര പുസ്തകങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലബാർ സമരകാലത്ത് സമരക്കാർ ഉയർത്തിയ മുദ്രാവാക്യങ്ങളൊന്നും ദേശീയതയ്ക്ക് അനുകൂലമോ ബ്രിട്ടീഷ് വിരുദ്ധമോ ആയിരുന്നില്ലെന്ന ICHR സമിതിയുടെ കണ്ടെത്തലും ഒരിക്കലും ചരിത്രത്തോട് നീതി പുലർത്താത്തതാണ്. ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനായി ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും തുടങ്ങിയവർ ഇന്ത്യൻ പര്യടനത്തിന് ഇറങ്ങി. ഇതിൻ്റെ ഭാഗമായി 1920 ജൂൺ 14 മഹാത്മാഗാന്ധിയും മൗലാന ഷൗക്കത്ത് അലിയും കോഴിക്കോട്ട് കടപ്പുറത്തുമെത്തി. ഇരുവരുടെയും പ്രസംഗം ശ്രവിക്കാൻ അന്ന് മലബാർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയത്. പ്രസ്തുത പരിപാടിയിൽ വെച്ച് ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും നിസ്സഹരണ പ്രസ്ഥാനത്തിലൂടെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെയും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമാക്കേണ്ട ആവശ്യകത അവിടെ ഒത്തുകൂടിയ ജനസഞ്ചയത്തിന് മുന്നിൽ ഊന്നിപ്പറഞ്ഞപ്പോൾ ദേശീയ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ മലബാറിൻ്റെ മക്കൾ മുമ്പിൽ തന്നെ ഉണ്ടാവുമെന്ന ദൃഢദൃഷ്ടയും എടുത്തുകൊണ്ട് തന്നെയാണ് അന്നവിടെ ഒത്തുകൂടിയവർ പിരിഞ്ഞുപോയത്. ഈ യോഗത്തിന് ശേഷം മലബാറിലെ ഏറനാട്, വള്ളുവനാട് താലൂക്കുകൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിക്കുകയും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ കൂടുതൽ സമരവീര്യത്തോടെ മുന്നോട്ടു പോവുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമര ചരിത്രകാരന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയ ഈ വസ്തുതകളെ പരസ്യമായി അവഗണിച്ചുകൊണ്ട് പുതിയ ഗീബൽസുമാരിലൂടെ കള്ളം സത്യമായി പ്രചരിപ്പിക്കാനാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയും അടക്കമുള്ള 380 വരുന്ന മലബാർ സമരത്തിലെ രക്തസാക്ഷികൾ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളല്ലെന്ന വാദം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ബ്രിട്ടീഷ് ചക്രവർത്തിക്കെതിരായി യുദ്ധം ചെയ്തുവെന്ന കുറ്റം ചുമത്തിയാണ് 1922 ഫെബ്രുവരി 22 കോയമ്പത്തൂരിൽ വെച്ച് ആലി മുസ്ലിയാരെയും 1922 ജനുവരി 20 മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് വാരിയംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെയും ബ്രിട്ടീഷുകാർ വധിച്ചു കളഞ്ഞത്. ഇത് ബ്രിട്ടീഷ് ചരിത്ര രേഖകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നെ എങ്ങനെ ഇവർ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളല്ലാതായി മാറും? കൂടാതെ മലബാർ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ വിചാരണ ചെയ്ത മിക്ക ആളുകളും കോളറ പോലുള്ള സാംക്രമിക രോഗം പിടിപെട്ടാണ് മരിച്ചതെന്ന ICHR സമിതിയുടെ കണ്ടെത്തലും ശുദ്ധ നുണയാണ്. മലബാർ സമരത്തിൻ്റെ ഭാഗമായി നടന്ന മഞ്ചേരി കലാപം, പൂക്കോട്ടൂർ യുദ്ധം, വാഗൺ ട്രാജഡി തുടങ്ങിയ നിരവധി
സംഭവങ്ങളിലായി ആയിരക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുണ്ടെന്ന വസ്തുത ചരിത്രരേഖകളിൽ പകൽ പോലെ വെളിപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ചുരുക്കത്തിൽ, സത്യത്തോടും നീതിയോടും ചരിത്രത്തോടും എന്നും ഫാസിസത്തിന് പേടിയും വെറുപ്പുമാണ്. അതവരുടെ അടിത്തറ ഇളക്കുമെന്നവർക്ക് നന്നായി അറിയാം. അതിനാൽ ഏത് നീചമായ വഴികൾ സ്വീകരിച്ചും അവകളെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് ഇന്ന് വർത്തമാന ഫാസിസ്റ്റ് ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നിലനിൽപ്പിന് വേണ്ടി ചരിത്ര തമസ്കരണം അനിവാര്യമായ അവർക്ക് പുതിയ ഗീബൽസുമാരെ പടച്ചു വിടുകയല്ലാതെ വേറെ വഴികളില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഫാസിസത്തിൻ്റെ കടലാസു കഷ്ണങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവർ അപ്രത്യക്ഷരായാലും അവരുടെ ഉജ്ജ്വലമായ സമരോർമ്മകൾ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ എന്നും ജ്വലിച്ചുകൊണ്ടേയിരിക്കും.